മറ്റു പ്രധാന വാർത്തയിലേക്ക്. നെയ്യാറ്റിൻകരയിൽ മരിച്ച ദമ്പതികളുടെ കുട്ടികളെ സർക്കാർ സംരക്ഷിക്കും. കുട്ടികൾക്ക് സർക്കാർ വീട് വെച്ച് നൽകും. വിദ്യാഭ്യാസ ചെലവും സർക്കാർ ഏറ്റെടുക്കും. ആവശ്യമായ മറ്റെല്ലാ സഹായങ്ങളും ചെയ്യാൻ ജില്ലാ കളക്ടർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സർക്കാർ തീരുമാനത്തിൽ സന്തോഷമുണ്ടെങ്കിലും അച്ഛനും അമ്മയ്ക്കും നീതി ലഭിക്കണമെന്ന് രാജന്റെയും അമ്പിളിയുടെയും മക്കൾ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം സ്വാഗതം ചെയ്യുന്നുണ്ടോ? കുഴപ്പമില്ല. പിന്നെ വസന്തേന്ദ്ര ശ്രീ രണ്ട് കോളനി വീടാണ് വെച്ചിരിക്കുന്നത്. അതിന് ഇടിച്ചു കളഞ്ഞിട്ട് ഒരു കോളനി ഒരു പാവത്തിന് കൊടുക്കണം. അതും കൂടി സർക്കാരിന് എന്തായാലും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം ഈ പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയല്ലേ? അതെ, പോലീസിനെതിരെയും പിന്നെ വസന്ത് അവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പം ഒരു അരമണിക്കൂർ സമയം ചോദിച്ചു. ചോറെങ്കിലും കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയാൽ പോരായിരുന്നു. അതൊന്നും അവർക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞ് ഷർട്ടിൽ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇട്ടു. അപ്പം നിസ്സഹായ അവസ്ഥയിലായിപ്പോയി. എന്ത് ചെയ്യാൻ? അവർ ആ അരമണിക്കൂർ സമയം തന്നിരുന്നെങ്കിൽ ഒന്നും വരില്ലായിരുന്നു. രാജന്റെയും അമ്പിളിയുടെയും മരണത്തിന് ഇടയാക്കിയത് പോലീസിന്റെ അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം SP പരാതി നൽകി. അയൽവാസിയിൽ നിന്ന് പണം വാങ്ങി പോലീസ് അനാവശ്യ ധൃതി കാണിച്ചുവെന്ന് കുടുംബം ആരോപിച്ചു. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഈ ഭവനം എവർക്കായിട്ട് ഒരുക്കി കൊടുക്കണം. ഇവിടെ ഒരു ഭവനം വച്ചു കൊടുക്കണം. ഒരു ഭവനം അവർക്ക് ഒരുക്കി കൊടുക്കണം. എനിക്ക് വേറെ ആരുമില്ല. എന്റെ അതെടുത്തുകൊണ്ടാണ് ഈ പോയത് കിടക്കണത്. എന്റെ കാര്യം സകലൊന്നും നോക്കണത് ഇവനായിരുന്നു. ഞാൻ അമ്മയും കിടക്കണമെങ്കിലും മക്കളെ ഇനി ചോറ് വെച്ച് കൊടുത്ത് അവിടെ വിടും. ഞാൻ ഒരു തേയില പോലും ഞാൻ ഇടില്ല. ഇട്ട് ഒന്നായി എന്റെ രഞ്ജിത്ത് രാജ് അവൻ എനിക്ക് വെളുപ്പാങ്കാലം ചായ ഇട്ടാണ് അവിടെ കൊണ്ട് തന്ന് എന്നെ പപ്പടത്തിന് കൊണ്ടുവിടുന്ന ഇവനെ നെല്ലൂടി വരെ കൊണ്ട് അക്കും. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. അത് കണ്ട് ഈ കൊണ്ട വസന്ത എങ്ങനെയും നിങ്ങൾ കൊടുക്കണം. ഇവർക്ക് കസേര അധികം കൊടുക്കാൻ പോലെ ചേരൽ ഇവിടെ ആരാണ്? ഒന്ന് ഈ കൊണ്ട വസന്ത എന്നുള്ള സ്ത്രീയെ ഒന്ന് അറസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഈ വസ്തു ഇവർക്ക് കൊടുക്കണം. ഇവർക്ക് ഈ വസ്തു കൊടുക്കണം. ഈ വീട് പൊളിച്ച് അവർക്ക് വലിയൊരു വീട് വെച്ചു കൊടുക്കണം. നല്ലൊരു വീട്. എന്താണ് സംഭവിച്ചതെന്നും പോലീസിന് വീഴ്ച പറ്റിയോ എന്നും റൂറൽ SP അന്വേഷിക്കും. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, സർക്കാർ തീരുമാനം വന്നിരിക്കുന്നു, അത് കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കുക എന്ന കാര്യത്തിലാണ്. പക്ഷേ ഈ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏത് തരത്തിലുള്ള അനാസ്ഥയാണ് ഈ വിഷയത്തിൽ സംഭവിച്ചത്? ഈ ബന്ധുക്കൾ ഉന്നയിക്കുന്ന ആരോപണവുമായി ബന്ധപ്പെട്ട നിജസ്ഥിതി മുമ്പോട്ട് വരേണ്ടതുണ്ട്. അതിന് എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ പോലീസ് തലത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്? പ്രധാനമായി കേസുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണം അത് SP കൈമാറിയിട്ടുണ്ട്. അതായത് പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായി അന്വേഷിക്കുന്നത്. പോലീസിന് വീഴ്ച പറ്റിയോ എന്ന് DGP നിർദ്ദേശത്തെ തുടർന്നാണ് SP ഇത്തരമൊരു അന്വേഷണം നടത്തുന്നത്. നിലവിൽ ഇവരുടെ അതായത് ബന്ധുക്കളുടെ മൊഴിപ്രകാരവും ഈ ദൃക്സാക്ഷികളുടെ മൊഴിപ്രകാരവും പോലീസ് ഉദ്യോഗസ്ഥൻ അനാവശ്യ ധൃതി കാണിച്ചു. ഇത്തരത്തിൽ സ്റ്റേ ഉണ്ട്. ഹൈക്കോടതിയിലെ സ്റ്റേ ഉത്തരവ് കയ്യിൽ കിട്ടാൻ ഏകദേശം അരമണിക്കൂറോളം താമസിക്കും. അതിനുശേഷം അതുവരെ സമയം നീട്ടിക്കൊണ്ട് അദ്ദേഹം ആത്മഹത്യാ ഭീഷണി മുഴക്കുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിൽ കയ്യിൽ അദ്ദേഹത്ത് പെട്രോൾ ഒഴിച്ച ശേഷം നിന്ന സമയത്ത് പോലീസിന്റെ ഒരു അശാസ്ത്രീയമായ ഇടപെടൽ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് അതി ശരീരത്തിലേക്ക് പടരുകയും രണ്ടുപേരുടെ മരണത്തിലേക്ക് നയിച്ചത്. ഇതുകൂടാതെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിലും പോലീസിന്റെ ഒരു വീഴ്ച ഉണ്ടായിരുന്നു. അതായത് ആദ്യം ആ അഭിഭാഷകന്റെ അവിടെ എത്തിയ അഭിഭാഷകന്റെ കാറിലാണ് നേരെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് നിർദ്ദേശിച്ചപ്പോൾ ആംബുലൻസ് പിടിച്ചു നൽകാൻ പോലും പോലീസ് തയ്യാറായില്ല. ആ മകൻ മാത്രമേ, അതായത് രണ്ട് മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾ പ്ലസ് ടു കഴിഞ്ഞയാളും ഒരാൾ 18 വയസ്സ് തികഞ്ഞ ഒരാളും. അവരോട് പറഞ്ഞത് നിങ്ങൾ സ്വന്ത നിലയിൽ ആംബുലൻസ് പിടിച്ച് പൊറ്റോളൂ, പണം ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഈ വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൈയൊഴിയുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് മനുഷ്യത്വപരമായ ഒരു സമീപനം ഇവിടെ ഉണ്ടായില്ല എന്നുള്ള കാര്യം പ്രഥമ ദൃഷ്ടിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരന്വേഷണം നടത്തും. ഇനി കുട്ടികളുടെ അമ്മ അമ്പിളിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയാണ്. അത് ഉച്ചയോടുകൂടി വീട്ടിലെത്തിക്കും എന്നാണ് അറിയുന്നത്. അതേസമയം പ്രതിപക്ഷ സംഘടനകളടക്കം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ നേരത്തെ ജനനേതാക്കളൊക്കെ MLA അടക്കം അവിടെ എത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു. അങ്ങനെ
ഇവരുടെ ഈ കുടുംബത്തിൻ്റെ നമ്മൾ രാവിലെ മുതൽ ഉമേഷ് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ ദാരുണാവസ്ഥ, ഈ ഷീറ്റിട്ട് മറച്ച ഒരു വീട്ടിൽ താമസിക്കേണ്ടി വരുന്ന ഒരു കുടുംബം, അവർക്ക് വീട് അടച്ചുറപ്പുള്ള വീടില്ല, സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യമില്ല, അത്തരം കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ എന്താകും, എന്തായിത്തീരും, അങ്ങനെ ഒരു കൃത്യമായ ഇടപെടൽ അത്തരം വിഷയങ്ങളിൽ സംഭവിക്കുന്നുണ്ടോ ഇപ്പോൾ? അത്തരമൊരു പ്രതീക്ഷയാണ് സർക്കാർ ഇടപെടലിലും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഇടപെടലിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സർക്കാർ എല്ലാ കളക്ടർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു, കുട്ടികൾക്ക് വീട് വെച്ച് നൽകണം, കുട്ടികളെ സർക്കാർ ഏറ്റെടുക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഔദ്യോഗികമായ അറിയിപ്പ് കുട്ടികളെ ഇതുവരെ നേരിട്ട് അറിയിച്ചില്ലെങ്കിൽ പോലും അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം യൂത്ത് കോൺഗ്രസ് നേരത്തെ തന്നെ കുട്ടികൾക്ക് സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകുമെന്ന് അറിയിച്ചു. ശബരിനാല MLA നേരിട്ടെത്തിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതുകൂടാതെ നിലവിൽ ഇനി എന്തും ഏതെങ്കിലും രീതിയിലുള്ള നേരത്തെ തന്നെ കുട്ടികളുടെ അച്ഛനെ ഇവിടെ സംസ്കരിക്ക ഇവിടെ അടക്കുന്നതിൽ ചെറിയ എതിർപ്പ് ഈ പറയുന്ന പോലീസ് അടക്കം ഉന്നയിച്ചിരുന്നു. പക്ഷേ എന്ത് എതിർപ്പുണ്ടായാലും കുട്ടികളുടെ അമ്മയെയും ഇതിനടുത്ത് തന്നെ അടക്കുമെന്ന് അൻസലൻ MLA നേരിട്ടെത്തി കുട്ടികളെ അറിയിച്ചിട്ടുണ്ട്. അതിന് ഒരു ആര് തടസ്സം നിന്നാലും എല്ലാ കാര്യവും സർക്കാർ നോക്കും എന്നുള്ള ഉറപ്പും നൽകിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ടതിന് ഇതൊന്നും മതിയാകില്ല. അവരുടെ ആവശ്യം, അതായത് കുട്ടികളുടെ ആവശ്യം എന്ന് പറയുന്നത്, പോലീസിനെതിരെയും ഇത്തരത്തിൽ കാലങ്ങളായി തങ്ങളെ കള്ളക്കേസിൽ കൊടുക്കാൻ പീഡിപ്പിക്കുകയും ചെയ്യുന്ന തൊട്ടടുത്തുള്ള പരാതിക്കാരി വസന്ത എന്ന പേരുള്ള ഒരു സ്ത്രീക്കെതിരെ ഇം കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ആ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കും BJPക്കും എല്ലാം പരാതിയും നൽകിയിട്ടുണ്ട്. എന്തായാലും പോലീസിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തൊട്ട് നടപടി പോലീസ് സ്ഥലത്തിലുണ്ടാവും. പക്ഷേ കുട്ടികളുടെ ആവശ്യം അത് പരിഗണിക്കുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. അത്തരം നിരവധി ആവശ്യങ്ങൾ അവർക്ക് സാധിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇനിയെങ്കിലും ഈ കുട്ടികൾക്കെങ്കിലും നീതി ലഭ്യമാക്കാനുള്ള ശ്രമം ആത്മാർത്ഥമായി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. സർക്കാർ തലത്തിൽ അങ്ങനെയൊരു ഇടപെടൽ ഇപ്പോൾ ആരംഭിച്ച പശ്ചാത്തലം കൂടി ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. നമുക്ക് മറ്റ് ചില വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. കോവിഡ്